നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിപക്ഷത്തിന് ഉശിരു പോരാ, പ്രതിപക്ഷ സമരങ്ങൾക്ക് ആക്കം പോരാ, ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയ വിവാദം ഇന്നെത്തി നിൽക്കുന്നത് ഒരു തെരുവ്യുദ്ധത്തിലാണ്. സാധാരണ ജനങ്ങൾ പറഞ്ഞു പോകുന്നു, ഇത്രമാത്രം ഉശിരും വീറും വേണ്ട പ്രതിപക്ഷത്തിനെന്ന്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? നേതാക്കളുടെ ഗ്രൂപ്പ് താല്പര്യം രാഷ്ട്രീയത്തിൻ്റെ ചൂണ്ടുപലകയിലൂടെ ചാലിച്ച് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്ന വിവാദവും വെല്ലുവിളിയുമാണോ ഇത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷം തെരുവിൽ തല്ലുകയാണെങ്കിൽ ഒരു ഭരണകൂടത്തിന് യഥേഷ്ടം മുമ്പോട്ട് പോകാൻ, എന്തും ചെയ്യാൻ ഉള്ള ലൈസൻസായി അത് മാറുമോ? ഗൗരവമേറിയ വിഷയം നേർക്കുനേർ പരിശോധിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുന്നു. ഈ വിവാദങ്ങളിൽ ഏറ്റവും അവസാനം കൊല്ലം DCC ഉണ്ടായ സംഭവങ്ങൾക്കിരയാകേണ്ടി വന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്തൻ തന്നെ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇടത് സഹയാത്രികൻ, ദീർഘകാലം കോൺഗ്രസിൻ്റെ അന്തർധാര നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഒപ്പം സസും ചർച്ചയിലാണ് നേർക്കുന്നത്. പാർട്ടിയും മുന്നണിയും കുറെ കൂടി അഗ്രസീവായിട്ട് മുമ്പോട്ട് പോകണം, സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ല എന്ന് KM മുരളീധരൻ പറഞ്ഞത് താങ്കൾ ചോദ്യം ചെയ്തു, പ്രതിരോധിക്കുന്ന കൂട്ടത്തിൽ. അല്ല, അതിനുള്ള മറുപടിയാണോ താങ്കൾക്ക് കൊല്ലത്ത് കിട്ടിയത്? ഈ ഇരിക്കുന്ന ചെറിയാൻ ഫിലിപ്പ് നാളെ അദ്ദേഹം നിൽക്കുന്ന പിന്നെ ഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ അതിന് മറുപടി പറഞ്ഞാൽ, ചെറിയാൻ ഫിലിപ്പിൻ്റെ മറുപടിയിൽ അസ്വസ്ഥതയും അസഹിഷ്ണുതയും പൂണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തെ ആളുകളെ അയച്ച് തല്ലാനാണ് ഭാവമെങ്കിൽ പിന്നെ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം? അങ്ങനെ ആളുകളെ അയച്ച് തല്ലിയതാണ്. ഞാൻ പറഞ്ഞത് 2004 തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിൽ ഉണ്ടായ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയാണ് സുരേഷ്. അതിൻ്റെ ഒരു തനി ആവർത്തനമാണിന്ന് കൊല്ലത്തെത്തിയത്. ഞാൻ ചെന്നു ഗേറ്റിന് പുറത്ത്, സാമൂഹ്യ വിരുദ്ധന്മാർ, ഗുണ്ടകൾ, അത് ആ നമ്മൾ പ്ലാനറ്റേറിയത്തിൽ കണ്ട അതേ കാഴ്ച. അവർ വാഹനം തടഞ്ഞു, ഞാൻ വണ്ടി മുമ്പോട്ടെടുക്കാൻ പറഞ്ഞു, വണ്ടി മുമ്പോട്ടെടുത്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനകത്ത് കയറി പ്രസിഡൻറ്റിൻ്റെ മുറിയുടെ അവിടെ വന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ വന്നു, വിഷുവൽ കണ്ടാൽ അറിയാം, എന്നെ സ്വീകരിച്ച് സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് പോയി. ഈ സമയം കൊണ്ട് കാറ് കംപ്ലീറ്റ് അടിച്ച് തകർത്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാർ ആക്രമിക്കല്ലോ, അന്നും ഞങ്ങളെ കിട്ടിയിരുന്നെങ്കിൽ, ഞങ്ങളെ താഴെ ഇട്ടിരുന്നെങ്കിൽ ഞങ്ങളെ അന്ന് ശരിപ്പെടുത്തുമായിരുന്നു. ഇന്നും അത് തന്നെ സംഭവം. എനിക്കറിയാം ആളുകളെയൊക്കെ നേരിട്ട് ഇതിൽ പങ്കെടുത്ത ആളുകളെ, ഗുണ്ടകളുടെ ഒന്നും പേരെനിക്കറിയില്ല, പക്ഷേ അവരെ പിടിക്കുമ്പോൾ ഏതൊക്കെ ഗുണ്ടകളായി ഇതിൽ പങ്കെടുത്തെന്ന് അറിയാൻ പറ്റും. ഞാൻ പരാതി അവിടെ കൊടുത്തും, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വധശ്രമമാണെന്ന് പറയുന്നു, അദ്ദേഹത്തിന് അതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആരാണ് ഈ വധശ്രമത്തിൻ്റെ പിന്നിൽ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾക്ക് സണ്ണിക്കുട്ടി എബ്രഹാം, ഞാൻ ആളെ ചൂണ്ടിക്കാണിച്ച് തരാം, പേര് പറയത്തില്ല. ഇപ്പോൾ വധശ്രമമാണോ ഇല്ലയോ എന്നുള്ളത് പിന്നെ എന്നെ എന്നെ പ്രേമിക്കാനാണോ ഇയാൾ? ഞാൻ പറഞ്ഞത് സണ്ണിക്കുട്ടി വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, രാജ്മോഹൻ ഉണ്ണിത്താനെ സ്നേഹിക്കാനാണോ എൻ്റെ കാർ അടിച്ചു പൊട്ടിച്ചത്, എൻ്റെ കാർ ചീമൊട്ട എറിഞ്ഞത്, വാളുമായി വന്നത്? ആ വിഷ്വലെല്ലാം പരിശോധിക്കുക, വാളുണ്ടോ, മദ്യക്കുപ്പികളാണ് കയ്യിൽ, ഇതെല്ലാം കൊണ്ടുവന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അവദാനങ്ങൾ വാഴ്ത്താനാണോ? അപ്പോൾ അത് വധശ്രമം തന്നെയാണ്. തെരുവിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇതിൽ എന്നുള്ളതാണ്. എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളൊന്നായ കോൺഗ്രസ്, കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ അതെന്തിനാണ് തെരുവിലേക്ക് പോകുന്നത്? ഇത് പുതിയ അനുഭവങ്ങളല്ലല്ലോ. നേരത്തെ തന്നെ 2004 ഈ പ്ലാനറ്റോറിയത്തിലെ സംഭവത്തിൽ ഞാനും തൊട്ടടുത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ പല പല സംഭവങ്ങൾ. ഇവിടെ KPCCയുടെ തെരഞ്ഞെടുപ്പിന് വന്ന പിന്നെ വരണാധികാരിയെ, കേന്ദ്ര വരണാധികാരിയെ ഉടുതുണിയില്ലാതെ ഒഴിച്ച ഒരു പാരമ്പര്യമൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സിനുണ്ട്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് മുരളീധരൻ്റെ പ്രസ്താവന, മുരളീധരൻ്റെ അതൊരു കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. അദ്ദേഹം അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിരാഷ്ട്രീയം ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തെ 100% അനുകൂലിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തും പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുള്ളൊരു വികാരമാണ്, കോൺഗ്രസ് അല്ലെങ്കിൽ UDF കൃത്യമായിട്ടൊരു പ്രതിപക്ഷമായിട്ട് ഉയരുന്നില്ല, വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന്, അല്ലെങ്കിൽ LDFൻ്റെ ഭരണത്തിൻ്റെ മികവോ മികവില്ലായ്മയോ വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വേണ്ടതുപോലെ ചെയ്യുന്നില്ല. അപ്പോൾ മുരളി പറഞ്ഞ 3 വാചകങ്ങൾ, ആ പ്രസംഗത്തിൽ വേറെയും പല കാര്യങ്ങളുണ്ട്. ഈ കേരളത്തിലെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റുകൾക്ക് തെറ്റുപറ്റും, ആ തെറ്റുകളെ നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നാരാ? പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചതാരാ? അത് കേരളത്തിലെ ഒരു ഗ്രൂപ്പ് തന്നെയാണ്. പാർട്ടി നേതൃത്വം ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരിട്ട് അതിശക്തമായ ഒരു വിമർശനം വരുമ്പോൾ ഞാൻ പ്രതിരോധിച്ചു, പ്രതിരോധമാണ് ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇന്നെന്താ സംഭവിച്ചത്? അവർക്ക് സ്നേഹമുള്ള നേതാവിനെതിരെക്കുറിച്ച് ശ്രീ ഉണ്ണിത്താൻ ചില കാര്യങ്ങൾ പറയുന്നു, അത്ര നല്ല ഭാഷയിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അവരും പ്രതിരോധിച്ചു, രണ്ടിനും ഒരേ നാറ്റമാണ്.
ഉണ്ണിത്താനെ പോലൊരു ആളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ണിത്താൻ പണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള കോൺഗ്രസിൻ്റെ നാവ, അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവാണെന്ന് ആലോചിക്കണം, പിന്നീടാണ് രാജിവെക്കുന്നത്. അങ്ങയുടെ ഭാഗത്തു നിന്ന് ആ വാക്കുകൾ ഉണ്ടാവരുതായിരുന്നു എന്ന് ഞാൻ വളരെ വിനീതമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ആ ഒരു സംഭാഷണം പറയാമല്ലോ, ആ ഒരു ആദ്യത്തെ ആദ്യത്തെ എതിർപ്പ് ഞാൻ പറഞ്ഞത് മുരളിയുടെ പ്രസ്താവന വന്നു, എന്തിനാണ് ശ്രീ ഉണ്ണിത്താൻ മാത്രം ഇത്ര നിശിതമായിട്ട്, നമുക്ക് അഭിപ്രായം പറഞ്ഞ് മനസ്സിലാക്കാം, ആദ്യത്തെ പ്രതികരണം തന്നെ ഇത്ര നിശിതമായിട്ട് ശ്രീ ഉണ്ണിത്താൻ വളരെ ശക്തമായ രീതിയിൽ മുരളിയെ ആക്രമിച്ചുകൊണ്ട് സംസാരിക്കും. അന്ന് ആ ആക്രമണം ഉണ്ടായപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിലെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ണിത്താൻ ഇത് വേണ്ട, ഇത്രയും പോകണ്ട, ഊരിയ വാള ഉറയിലിടൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ ഈ വളരെ ദുഃഖകരമായ അനിഷ്ടകരമായ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ആദ്യത്തെ മുരളീധരൻ്റെ ഇതിന് രാഷ്ട്രീയമായി പ്രതികരിച്ചു, അദ്ദേഹം രാഷ്ട്രീയമായ കാര്യങ്ങൾ പറഞ്ഞു, അതിന് രാഷ്ട്രീയമായി ഞാൻ പ്രതികരിച്ചു. വ്യക്തിപരമായ ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. ക്ലിപ്പിംഗ്സ് നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട് പറഞ്ഞു, രാജ്മോഹൻ ഉണ്ണിത്താൻ കൊരയ്ക്കുന്നൊരു പട്ടിയാണ്, ആ പട്ടിയുടെ കൊരയിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. രണ്ട്, ഞങ്ങൾ പിന്നെ കുടുംബക്കാർ തമ്മിൽ കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ കുശ്നിക്കാനായി ഇയാൾക്ക് എന്താ അതിനകത്ത് കാര്യം? ഞാൻ 48 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കുറേ കുശ്നിപ്പണി നടത്തിയിട്ടുണ്ട്, വേറെ പാർട്ടിക്കൊന്നും ഞാൻ നടത്തിയിട്ടില്ല. രണ്ടാമത്തെ കുശ്നിക്കാരൻ. മൂന്നാമത്, പണ്ട് 2009 മഞ്ചേരിയിൽ നടന്ന സംഭവം വ്യക്തമായി ആവർത്തിച്ചു പറഞ്ഞു. എനിക്കെതിരെ ഒരു ആരോപണം വന്നു, എന്നോട് വന്ന് ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി, കോടതി ആ കേസ് കോഷ് ചെയ്ത് കളഞ്ഞു, പാർട്ടി അന്വേഷിച്ചു, ഞാൻ നിരപരാധിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഞാൻ മറുപടി പറഞ്ഞത്, ഒരു കാര്യം സണ്ണിക്കുട്ടി മനസ്സിലാക്കണം, ഞാൻ ആത്യന്തികമായ ഒരു മനുഷ്യനാണ്, അത് കഴിഞ്ഞാൽ ഒരു പുരുഷനാണ്. ആണുങ്ങൾക്ക് പിറന്നവനെങ്കിൽ പ്രാണത്തെക്കാൾ മാനം വലുത്, മാനത്തിൽ തൊട്ട് കളിച്ചാൽ അതിന് മറുപടി പറയും, അതിന് പിന്നെ സ്ഥാനവും പദവിയും ഒന്നും പ്രശ്നമല്ല. അപ്പോഴാണ് ഞാൻ മറുപടി പറഞ്ഞത്. മറുപടി ചെറിയാൻ ഫിലിപ്പ്, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള പടലപ്പടങ്ങളുണ്ട്, പക്ഷേ താരതമ്യേന ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ് കൂടുതൽ അധികാര തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ജനവിരുദ്ധ സർക്കാരിനെ തുറന്നു കാട്ടുന്നതിൽ കോൺഗ്രസിന് ശൗര്യം പോരാ എന്ന് പറഞ്ഞ് കെ മുരളീധരൻ തുടങ്ങി വെച്ച വിമർശനം ഇന്നെത്തി നിൽക്കുന്നത് അത് ഉദ്ദേശിച്ച ദിശയിലൂടെ തന്നെയാണോ പോകുന്നത്? അല്ല, അതിന് കാരണം കെ മുരളീധരൻ ഉദ്ദേശിച്ചത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് ശൗര്യം പോരാ എന്ന സ്വദേശപരമായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വന്നത് അതിൻ്റെ പിന്നിൽ ഒരു സങ്കുചിത രാഷ്ട്രീയമുണ്ട്. കാരണം കോൺഗ്രസ്സിൽ എപ്പോഴും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. ഇവിടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൈക്കമാൻഡ് പണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവച്ചതെങ്കിൽ പ്രത്യക്ഷമായി എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പങ്കുവയ്ക്കൽ നടന്നിട്ടില്ല. ഇവിടെ മുരളീധരൻ്റെ ആക്രമണം ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ്. അതിൻ്റെ പുറകാലെ അസ്വസ്ഥരായ ചില ആളുകൾ കൂടി വന്നപ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം വന്നത്. മുരളീധരൻ്റെ പ്രസ്താവന വന്നപ്പോഴത്തേക്കൊണ്ട് അതിനകത്ത് വലിയ ആരും വലിയ എടുത്തില്ല. മുരളീധരൻ്റെ പ്രസ്താവനയെ പിന്താങ്ങിക്കൊണ്ട് ഇവിടെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതിന് ശേഷം അസ്വസ്ഥരായ ചില ആളുകളുണ്ട്. കെ പി സി സി യോഗം കൂടാൻ സാധിച്ചിട്ടില്ല, യു ഡി എഫ് മീറ്റിംഗ് കൂടാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ? എ കെ ആൻഡി വന്ന് ചർച്ച ചെയ്തിട്ടും ഇവിടെ മീറ്റിംഗ് കൂടാൻ പറ്റിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഒരു ഭീകര പ്രശ്നമായിരുന്നു. അവിടെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനങ്ങൾ പ്രധാനപ്പെട്ട പല ആളുകൾക്കും വളരെ ദയനീയമായ ദുഃഖമുണ്ടാക്കുന്നതായിരുന്നു. ആ ദുഃഖത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് രണ്ടാമത്തെ അടിയാണ് ഈ ഡി സി സി പ്രസിഡന്റുമാരുടെ അടി. ഇവിടെ രണ്ടധികാര കേന്ദ്രങ്ങൾ വന്നിരിക്കുന്നു, മൂന്നായിരുന്നത് ഇപ്പോൾ രണ്ടായി ചുരുങ്ങി. അപ്പോൾ പുറത്തായ ആളുകളായ പോയ ആളുകൾ പലരും വളരെ അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥതയാണ് മുരളീധരനോട് പ്രത്യക്ഷപ്പെട്ടത്. മുരളീധരൻ അത് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ വന്ന കത്തുകളും അതിനാൽ പിന്നാലെ വന്നിട്ടുള്ള സമീപനങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ചിത്രം കാണും. കൊല്ലത്തെ സംഭവം തികച്ചും നിർഭാഗ്യകരമാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർ വളരെ വിഷമത്തിലാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ പ്രായം ഏർപ്പെടുത്തിയിട്ടുള്ളതുപോലെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും പെൻഷൻ കൊടുത്ത് വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു ഗ്രൂപ്പിലും പെടാതെ എല്ലാ നേതാക്കന്മാരെയും ഒരുപോലെ കാണുന്ന കോൺഗ്രസ് പാർട്ടിയെ വളരെയധികം വിശ്വസിച്ച് പൊരുവെയിലത്തും മഞ്ഞത്തും മഴയത്തും ബൂത്തുകളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ കെ മുരളീധരനായാലും രാജ്മോഹൻ ഉണ്ണിത്തനായാലും ഇനി മറ്റൊരു നേതാവായാലും ഇത്തരം സംഭവങ്ങൾ കാണിച്ചാൽ താഴെത്തട്ടിൽ ഇറങ്ങി വന്നാൽ നല്ല ചൂരൽ വെട്ടി അടിക്കാനായി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാലം അനതിവിദൂര ഭാവിയിൽ തന്നെ ഉണ്ടാകും. കോൺഗ്രസിന് എവിടെ അപജയം സംഭവിക്കുന്നു
അവിടെ ഉയർന്നു വരുന്നത് വർഗീയവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിൽ കോൺഗ്രസ് നശിച്ചാൽ അവിടെ ഉയർന്നു വരുന്നത് ബി ജെ പിയെ പോലുള്ള വർഗീയ ഫാസിസ്റ്റ് സംഘടനകളാണ്. പുറമേ നിന്ന് അടികൂടുന്നവരല്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്നും കോൺഗ്രസ് പ്രവർത്തകരെന്നും ഈ അടികൂടുന്നവർ മനസ്സിലാക്കുക. നാക്കുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ബൂത്തിലിറങ്ങി പ്രവർത്തിക്കുന്നില്ല, അദ്ദേഹം നാട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ പാർട്ടി രണ്ട് സീറ്റ് കൊടുത്തില്ലേ? കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കാം, പ്രതികരിച്ച് അവിടെ നിർത്തണം. പക്ഷേ ലീഡറെ പോലും, ലീഡർക്ക് ബലിയിടാത്ത മകനെന്ന് പോലും പറയുന്ന ധ്വനി രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്നുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനോട് ഇപ്പം ഞങ്ങൾക്ക് വെറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്ന ഒരു അനവസരത്തിൽ വന്ന ചില വാക്കുകൾ, ആ വാക്കുകൾ നിർത്തണം. അദ്ദേഹത്തിന് പറയാം, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ധ്വനി എനിക്കറിയാം. ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞു, അവൈലബിൾ പി വി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയുടെ തുടയിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ പി വി ആവുമെന്ന് പറഞ്ഞു. അതൊന്നും ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവിന് പറ്റിയൊരു വാക്കുകളല്ല. മറുപടി അർഹിക്കാത്തൊരു കാര്യമാണ്. ഞാൻ 1968 വന്ന മുരളി 81 വന്നത്. അതുകൊണ്ട് മുരളി രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് വന്നതെന്നും മുരളി ഇവിടെ എത്തി എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം. ഐ വാസ് സെലക്റ്റഡ് ആസ് എൻ എക്സിക്യൂട്ടീവ് മെമ്പർ ഓഫ് എ യൂണിറ്റ് കമ്മിറ്റി, ചെറിയാൻ അറിയാം. ദെൻ യൂണിറ്റ് പ്രസിഡന്റ്, ദെൻ താലൂക്ക് പ്രസിഡന്റ്, ദെൻ ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി, ദെൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, ദെൻ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ 11 ജനറൽ സെക്രട്ടറി, എലക്ടഡ് കെ പി സി മെമ്പർ, എലക്ടഡ് എ സി സി മെമ്പർ, കെ പി സി സി ജനറൽ സെക്രട്ടറി. ഞാൻ 20 അഭിനയിച്ചു, ഞാൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഞാൻ ആരുടെയും പെട്ടി പിടിച്ചും പാദസേവ നടത്തിയല്ല വന്നത്. അപ്പോൾ എന്നെ അറിയാത്ത ഒരാൾ ഇവിടെ വന്നിരുന്ന് അതരവ്യായം നടത്തിയാൽ അതിന് മറുപടി അർഹിക്കുന്നില്ല. ഇപ്പോൾ കെ മുരളീധരനെ താങ്കൾ മറുപടി പറയുമ്പോൾ, കെ മുരളീധരൻ പറഞ്ഞത് ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. താങ്കൾ തന്നെ പറഞ്ഞു അതിനകത്തൊരു ശിഖണ്ഡി രാഷ്ട്രീയമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ മറുപടിയെയും അതുപോലെ കാണുന്നവരുണ്ട്. വി എം സുധീരന് വേണ്ടി താങ്കൾ ചാവേറായി കെ മുരളീധരന് മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ അസംബന്ധമാണ്. ഞാൻ ആരുടെയും ചാവേറല്ല. നിങ്ങൾ സുരേഷ് ഒരു കാര്യം എടുത്ത് മനസ്സരിച്ചു, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായി വന്നിട്ട് സമഭാവനയോടുകൂടി 3 കണ്ടിട്ടുണ്ട്. എൻ്റെ ജോലി കോൺഗ്രസ് പാർട്ടിക്ക് സുശക്തമായൊരു പ്രതിരോധം കെട്ടിപ്പടുത്തുക. കോൺഗ്രസിനെ ആക്രമിക്കുന്നവർ പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അവരെ പ്രത്യാക്രമണം നടത്തി കീഴ്പ്പെടുത്തുക. പക്ഷേ കെ മുരളീധരൻ്റെ വിമർശനങ്ങളോട് താങ്കൾ പ്രതികരിച്ചപ്പോൾ മുളയിലെ നുള്ളുന്ന പ്രതീതി ഉണ്ടായിരുന്നു അതിന്, താങ്കളുടെ വാക്കുകളിലെ കാർക്കശ്യം. കാരണം അതിലൊരു ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ പ്രസ്താവനയ്ക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ അതിനെ പ്രതിരോധിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നറിയാമോ? മുരളിയുടെ ഓരോ പ്രസ്താവനയ്ക്കും അങ്ങനെ ലക്ഷ്യമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഐ ഗ്രൂപ്പ് തകർന്നത്, അങ്ങനെയാണ് ഡി ഐ സി ഉണ്ടായത്, അങ്ങനെയാണ് എൻ സി പി ഉണ്ടായത്, പിന്നെ ഒരു മെമ്പർഷിപ്പിന് വേണ്ടി കാത്തുകെട്ടി കിടന്നൊക്കെ നമ്മൾ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു തുടക്കമാണ്. അപ്പം ഈ തുടക്കത്തെ പ്രോത്സാഹിപ്പിച്ച അവസാനം വീണ്ടും ഈ പാർട്ടിക്കകത്തൊരു പിളർപ്പ് വരുന്ന ഘട്ടത്തിലേക്ക് വരുന്നത് വേണ്ട. ഇന്ത്യയിൽ എങ്ങനെയാണോ കോൺഗ്രസ് തകർന്നത് ഒന്നുമല്ല, അതായത് അതേപോലെ തന്നെ കേരളത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്ന സത്യത്തിൽ കോൺഗ്രസ് അറിയുന്നില്ല. ഓക്കെ, പുറമേ ഒരു ഗ്രൂപ്പിസം ഇല്ലാതിരുന്നൊരു സമയത്ത് ചില പിന്നെ തൽപര കക്ഷികളും മാധ്യമങ്ങളും ഒക്കെയാണ് ഈ ഗ്രൂപ്പിസം ഉണ്ടാക്കി. അതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ സാറ് അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് വന്നു പെട്ടു എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. ഈ വിഷയം നമ്മൾ യഥാർത്ഥത്തിൽ ആ പാർട്ടിയിൽ തന്നെ തീരേണ്ട ഒരു കേസാണ്. ഇത് ആവശ്യമില്ലാതെ വലിച്ചിറക്കി, റോഡിൽ വലിച്ചിറക്കി, തെരുവ് യുദ്ധമായി നടത്തി UDF ഇത് ഇവിടെ തകരാൻ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ തെരുവിൽ സംഘടന സൃഷ്ടിച്ചുകൊണ്ടും പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടും ഒരു ജനാധിപത്യ പ്രക്രിയക്ക് ഏറ്റവും ദുരന്തമായ ദിനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. മുരളീധരൻ പറഞ്ഞു, ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അല്ല വിഷയം. ഇവരൊക്കെ എന്തെന്നറിയാം, ഇവരൊക്കെ ഒരു ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിച്ചു പോവുകയാണ്. കോൺഗ്രസ് ഇതുമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. വി എം സുധീരനെ മുമ്പോട്ട് സംഘടനാ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നത് കേരളത്തിൽ ഒരു സ്തംഭനമുണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിൽ ഒരു പടി കൂടി കടന്ന് ഇനി ഇങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളൊരു വ്യക്തമായ ബോധ്യത്തോടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കെ മുരളീധരനും അടക്കമുള്ളവർ ഒന്നിച്ചു പയറ്റുന്ന ഒരാളാണോ? നമുക്കറിയാം കോൺഗ്രസിൽ പലപ്പോഴും ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു ബലാബലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ശ്രീ സുധീരൻ പ്രസിഡൻ്റായിട്ട് വന്നൊരു കാലം, അന്ന് എല്ലാവരും ഗ്രൂപ്പില്ല, കോൺഗ്രസിൻ്റെ ഒരു പൂക്കാലം വരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഗ്രൂപ്പില്ല, നമുക്കിനി ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ഗ്രൂപ്പില്ലാതായത്? മൂന്നാമതൊരു ഗ്രൂപ്പുകൂടെ ഉണ്ടായി. പണ്ടെന്താ രണ്ട് ഗ്രൂപ്പുകൾ ചേർന്ന് ഇവിടുന്ന് ഒരു സമവായം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടെ ചെന്ന് അവരുടെ ഒരു രക്ഷാകർത്തത്തിൽ ഒരു നേതൃത്വത്തിൽ ഒരു സമവായം ഉണ്ടാക്കുന്നു. ഇവിടെന്താ ഇത്തവണ ഉണ്ടായത്? ഇതിൻ്റെ തീരുമാനം ഹൈക്കമാൻഡ് ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 3-4 ഗവൺമെൻറ് എടുത്ത നയപരമായ തീരുമാനങ്ങളിൽ KPC അധ്യക്ഷനും TDC അധ്യക്ഷനും അടക്കമുള്ളവർ സർക്കാരിനെതിരെ രംഗത്ത് വന്നു. പല തീരുമാനങ്ങളും സർക്കാരിന് തിരുത്തേണ്ടി വന്നു. ഇത്തരം കാര്യങ്ങൾ പാർട്ടി വേദികളിൽ നമ്മൾ പറയണം. അങ്ങനെയാണോ കോൺഗ്രസിൻ്റെ ശൈലി? അന്ന് പാർട്ടി വേദികളിലാണോ പറഞ്ഞത്? കഴിഞ്ഞ ഗവൺമെൻറ് 100 കൊണ്ട് ഒരു വഴിക്ക് അരി കൊടുത്തൊരു ഗവൺമെൻറ്റാണ്. ഈ 7-8 കഴിയുമ്പോൾ ഇവിടെ അരിയില്ലെന്ന്, പട്ടാളത്തെ നിർത്തണം, അട്ടിമറിക്കാരെന്നൊക്കെ പട്ടാളത്തെ നിർത്താമെന്നൊക്കെയാണ് പറയുന്നത്. അരിയില്ലാത്തൊരു പ്രശ്നത്തിൽ ഈ
ഇവിടെ എവിടെയോ ചെറിയ ചെറിയ സമരങ്ങൾ നടത്തിയതല്ല, അത് ഏതെങ്കിലും ശക്തമായ ഒരു സമരം നടന്നോ സുരേഷേ? പിന്നെ യു പി എ യു എ പി ഐ ചുമത്തുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഗവൺമെൻറ് യു എ പി ഒ ചുമത്തിയോ എന്നുള്ളതല്ല കാര്യം. ഞാൻ പറയുന്നത് എത്ര സമരം നടത്തിയോ എന്നുള്ളതിനെക്കുറിച്ചല്ല മുരളി പറയുന്നത്. മുരളി പറയുന്നത് ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി പോലും ചേരാൻ സാധിക്കുന്നില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, കോൺഗ്രസ് വളരെ ശിഥിലമാകുന്നു, ഒരു ഗ്രൂപ്പിലെ നേതാക്കന്മാർ മാറി നിൽക്കുന്നു, സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇത്തരം വളരെ വിനാശകരമായ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം തെളിച്ചുകൂടിയത്. ഇവിടെ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഉടനെ കണ്ട ഉടനെ വെടിവെച്ച് കൊല്ലേണ്ട ആളുകളാണെന്ന് കരുതുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുണ്ട്. ഈ മാവോയിസ്റ്റുകളെ കൊന്നതിനെ കൃത്യമായിട്ട് ന്യായീകരിച്ച കോൺഗ്രസ് നേതാക്കളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഇടപെടാനൊരു അവസരമായി എന്നുള്ളത് മുരളി കണ്ടു. അത് കൃത്യമായിട്ടുണ്ട്, അത് ഉണ്ടയില്ല വെടിയൊന്നും അല്ല. ഇദ്ദേഹത്തിൻ്റെ ശിഖണ്ഡി പ്രയോഗം നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിക്കാം, മുരളി ആരെങ്കിലും മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുകയാണോ? അപ്പോൾ നമുക്ക് മറ്റേ ചോദ്യം ചോദിച്ചുകൂടെ? മുരളിയുടെ ഒരു പ്രസ്താവന വരുന്നു നിമിഷങ്ങൾക്കോ അല്ലെങ്കിൽ കൃത്യ മണിക്കൂറുകൾക്കകം. ഉണ്ണിത്താൻ മാത്രം ഒരു വക്താവിന് ചേരാത്ത രീതിയിൽ അതിനെ വിമർശിക്കുമ്പോൾ ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ നിലവിലെ കൃത്യമായ ഒരു ചിത്രമാണ് നൽകുന്നത്, അതൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഒരുപാട് പ്രവർത്തകരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്തയാണ് മുരളി പറഞ്ഞത് എന്നത് മുരളിയുടെ വിമർശനങ്ങൾക്കൊരു സാധൂകരണമാകുന്നുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ കേളികൊട്ടാണ്, അതാണ് പെട്ടെന്നൊരു അഗ്നിസ്ഫുലിംഗമായി മാറിയത്. അതിന് പെട്ടെന്നുണ്ടായതല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പുതിയ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തപ്പോൾ ഉമ്മൻചാണ്ടി നിയമസഭാംഗമാണ്, രമേശ് ചെന്നിത്തല നിയമസഭാംഗമാണ്, ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി വന്ന് എം എൽ എമാരെ വിളിച്ചു രഹസ്യമായി ചോദിച്ചു, ഭൂരിപക്ഷ എം എൽ എമാർ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാക്രിഫൈസ് അല്ല. അന്ന് മുതൽ ഉമ്മൻചാണ്ടി ലക്ഷ്യം എന്താണ്? ഒരു ഗ്രൂപ്പിന് പ്രതിപക്ഷ സ്ഥാനം കിട്ടിയാൽ മറുപാദത്തിന് കെ പി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടണം, വി എം സുധീരനെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആന്റണി അനുകൂലിച്ചില്ല, ആ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാളുടെ പേര് കൊടുത്തു, ആൾ അംഗീകരിച്ചില്ല. അവസാനം ഉമ്മൻചാണ്ടി തന്നെ ഉമ്മൻചാണ്ടി ആയിക്കൊള്ളാവ് സംഭവിച്ചു. പക്ഷേ ഉമ്മൻചാണ്ടി സുധീരനെ മാറ്റാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ഇതാണ് കോൺഗ്രസ് പൊളിറ്റിക്സ്. അങ്ങനെ നീറിപ്പുകയുന്ന നേതാക്കന്മാർ പലരും ഉണ്ട്. രമേശ് ചെന്നിത്തല തലക്കാൾ മുമ്പ്, യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല കർണാടക വളർത്തു പുത്രനല്ലേ, സ്വന്തം പുത്രൻ വന്നപ്പോൾ രമേശ് ചെന്നിത്തല ഔട്ടായി. പിന്നീട് വളർത്തു മുരളീധരൻ ഡി എ സി ഉണ്ടാക്കി പോയപ്പോൾ ആ കസാരയിൽ കയറാനുള്ള ഭാഗ്യം രമേശ് വന്നു. അതിനുശേഷം രമേശിൻ്റെ കാലഘട്ടമാണ്. അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ മുരളീധരനും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായേനെ. ഈ കെ മുരളീധരൻ നടത്തിയ വിമർശനം വളരെ ഭംഗ്യന്തരേണ അത് സുധീരനെതിരെയുള്ള ഒരു വിമർശനമാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഐ ഗ്രൂപ്പിൻ്റെ പ്രതികരണം മുഴുവൻ വന്നത്. ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു ഗ്രൂപ്പിൻ്റെ ലക്ഷ്യമല്ല, കെ പി സി സി പ്രസിഡന്റാണ് പ്രധാനം. അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കരുനീക്കങ്ങൾ നടക്കുന്നു. ആ കരുനീക്കങ്ങൾക്ക് ഹൈക്കമാൻഡായ ആന്റണി ഇതുവരെ മൂളിയിട്ടില്ല. ആന്റണിയുടെ മേൽ സമ്മർദ്ദമുണ്ട്, ആന്റണിയുടെ മേൽ സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് ആന്റണി വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടും ബഹുമാനായ ഒരു നേതാവ് അതിൽ നിന്നും വിഘടിച്ച് നിൽക്കുന്നത്. ഇന്നിപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ യു ഡി എഫിന് തലവേദനയാണ്, അതുകൊണ്ടാണ് കെ എം മാണി വിട്ടുപോയത്. മാറി നിൽക്കുന്ന കേരള കോൺഗ്രസ് എം, യു ഡി എഫിൽ തുടരുന്ന ആർ എസ് പി, ഇവരൊക്കെ ഉമ്മൻചാണ്ടിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നല്ലാതെ കോൺഗ്രസിനും യു ഡി എഫിനും കേരളത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഈ അനിശ്ചിതാവസ്ഥ മാറണം എന്ന വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നുണ്ട്. അതാണ് ഉമ്മൻചാണ്ടിക്ക് പാർട്ടിക്കുള്ളിൽ നടത്തുന്ന ഫൈറ്റിനെക്കാട്ടിലും ബലം കൊടുക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് 73 വയസ്സായി. രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് ചെറുപ്പക്കാരെ കുറിച്ചാണ്. 73 വയസ്സുള്ള ഉമ്മൻചാണ്ടി റിട്ടയർ ചെയ്യണമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം. അതായത് 60 വയസ്സ് താഴെയുള്ളവർ മാത്രം ഡി സി സി പ്രസിഡന്റ് ആയാൽ മതി എന്ന് പറഞ്ഞാൽ 60-70 വയസ്സുള്ളവർ മാത്രം രാഷ്ട്രീയം തുടരാമെന്നാണ് അർത്ഥം. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്ക് ആർക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല, രാഹുൽ ഗാന്ധിയാണ് നേതാവെങ്കിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരിപ്പോൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തലമുറകൾ തമ്മിലുള്ള യുദ്ധം കൂടി ഇതിനകത്തുണ്ട്. ഉമ്മൻചാണ്ടിക്ക് 71 വയസ്സായ ശരിയാ, 70 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർ ചെയ്യണമെന്ന് ഒരു സുഹൃത്തും പറഞ്ഞു, നല്ല കാര്യം. 70 വയസ്സ് എന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമോ? 70 വയസ്സിന് മുകളിൽ പല പല തസ്തികൾ ഇരിക്കുന്നവരുടെ കാര്യത്തിൽ ഇത് തന്നെയായിരിക്കും ഉണ്ട് രാഹുൽ ഗാന്ധി ചെയ്യാൻ പോവുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളത്തിൽ 3 നേതാക്കളിലായി കേന്ദ്രീകരിച്ചിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികാരം, അതിൻ്റെ കൈമാറ്റം, അതിൻ്റെ ചരടുവലികൾ, ഇത് സംബന്ധിച്ച ഒരു സ്പാർക്കാണ് കെ മുരളീധരൻ്റെ പ്രസ്താവനയെങ്കിൽ ആ യുദ്ധത്തിൽ ഇടയ്ക്ക് ബലിയാടാകപ്പെട്ട വ്യക്തിയാണോ എൻ്റെ മുമ്പിലിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ദിവസങ്ങളിൽ? അല്ലെ, ഞാൻ കഴിഞ്ഞ 48 വർഷമായി ബലിയാടാണല്ലോ. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ ഒരാൾ പറയുന്ന അഭിപ്രായത്തോട് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാതെ പരസ്യമായി പ്രകടിപ്പിക്കുമ്പോഴാണ് സാധാരണ ഞങ്ങളെ പോലുള്ള പ്രവർത്തകർക്ക് മനോവിഷമം ഉണ്ടാകുന്നത്. തീ ഇല്ലാതെ പുക ഉണ്ടാവത്തില്ല, ഉണ്ടാവും.
അപ്പൊ എവിടെന്നാ തീ വന്നത്? എന്നിട്ടല്ലേ പുക വന്നത്? ഒരു ഒരു പൊളിറ്റിക്കൽ മൂവ് നടത്തുന്നതിൽ യു ഡി എഫിന് എവിടോ പരാജയം ഉണ്ടായോ എന്നുള്ള സംശയങ്ങൾ ഉയരാനുള്ള കാരണം വി എം സുധീരൻ സംഘടന കൊണ്ടുപോകുന്ന വ്യക്തി താല്പര്യത്തിന് വേണ്ടിയും ഗ്രൂപ്പ് താല്പര്യത്തിന് വേണ്ടിയാണെന്നൊക്കെ ഒരു ഭാഗത്ത് വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം എത്രമാത്രം ശക്തമാണ് കോൺഗ്രസിൽ? സുരേഷ്, അതിനെ കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനെയും കെ പി സി സി ഓഫീസിനെയും വേറിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന നിലയിലും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചെന്നിത്തലയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. അതുപോലെ തന്നെയാണ് കെ പി സി സിക്കും. യു ഡി എഫ് യോഗത്തിൽ ഒന്നിച്ചൊരു നിലപാട് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിക്കും ഒന്നിച്ചൊരു നിലപാടെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുപാടുണ്ട്. തലമുറ മരത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എ കെ ആന്റണിയും വയലാറബിയും ഉമ്മൻചാണ്ടിയും ഒന്നുകൊണ്ടല്ലോ ഓടു വിളിച്ചു വന്നവരല്ല, അന്നത്തെ നേതൃത്വത്തെ ചവിട്ടിപ്പുറത്താക്കിയിട്ട് വന്നവരാ. അതിന് കഴിവുള്ള ഒരു ചെറുപ്പക്കാരുടെ നിര ഇവിടെ ഉണ്ടാവണം, ഉണ്ടോ? അതും കൂടെ നിങ്ങൾ ആലോചിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ നേരെ ഉണ്ടായ ചീപുട്ട ഏറ് ഒരു കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു കടത്തപാടാണ്. മുണ്ടുരുകിയ സമയത്ത് ഉണ്ടായതിനേക്കാളും വളരെ മേച്ചമായ ഒന്നാണ് സംഭവിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ദേഹത്ത് വീണ ചീമുട്ട വി എം സുധീരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നേരെയുള്ള ചീമുട്ടയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയോ നടക്കാതിരിക്കുകയോ നാമനിർദ്ദേശം ചെയ്യുകയോ ഒക്കെ ആകട്ടെ, കോൺഗ്രസും യു ഡി എഫും കണ്ണു തുറന്ന് കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസിൽ ഇപ്പോഴുണ്ടാകുന്ന തെരുവ് യുദ്ധത്തെക്കുറിച്ച് വിലപിക്കുന്നവരിൽ കോൺഗ്രസ് അനുകൂലികൾ മാത്രമല്ല ഉള്ളത്. കാരണം നെഗറ്റീവ് വോട്ട് കൊണ്ട് മാത്രം 5 വർഷത്തിന് ശേഷം അധികാരം കിട്ടാമെന്നുള്ള അവസ്ഥ അവസാനിച്ചിരിക്കുന്നു എന്ന ബോധ്യം കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളപ്പോൾ കോൺഗ്രസ് ക്ഷീണിക്കുന്നിടത്ത് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയും കൈയടക്കിയേക്കാവുന്ന സാഹചര്യം തൊട്ടു പിന്നിൽ നിൽക്കുമ്പോൾ രണ്ടുപേർ മാത്രമല്ല സമ്മാനത്തിന് വേണ്ടി ഓട്ടമത്സരത്തിലെന്ന വ്യക്തമായ ബോധ്യം നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ തലപ്പത്തും മുന്നണിയുടെ തലപ്പത്തും ഇരിക്കുന്ന നേതാക്കൾക്കില്ലാതെ പോയി. നേർക്കർ അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും നമസ്കാരം.